അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂ അല്ലേ, ഡീറ്റെയിലിംഗ് വീഡിയോ. ഇതാണ് നമ്മുടെ പുതിയ സെഡ്ഡസ്ത്ര. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത നമ്മുടെ BS6 സെഡ്ഡസ്ത്ര. 13 സെന്റിമീറ്റർ വീതിയിലാണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഫ്രണ്ടിൽ നിന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങൾ നമ്മള് DRLലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലൈറ്റ്, മറ്റേ ഫോഗ് ലാമ്പ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഒരുവിധം ചെയ്തിട്ടുണ്ട്. കൊമ്പുമ ലൈറ്റ് വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് അതേ അളന്ന് വരച്ചിട്ടല്ല കേട്ടോ, നമ്മളിത് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ആരും എന്നോട് അളവ് ചോദിക്കുന്നത്, എൻ്റെ അളവില്ല. ആദ്യമേ തന്നെ പറയാം, അളവില്ല എൻ്റെ. അപ്പോൾ ഈ സംഭവം നമ്മൾ ഇത് പ്രിന്റ് എടുക്കുക, ഫ്രണ്ടിൻ്റെ സൈസിന് പ്രിന്റ് എടുത്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ തളവ്, സൈഡിൽ തളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ രൂപക്കണക്ക് വെച്ചെടുത്തുള്ളതാണ്, അതുകൊണ്ട് കറക്റ്റ് അളവാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ 222 വീൽ ബേസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ല, IP ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വണ്ടിയുടെ പേര് വരുന്നത്. സംഭവത്തൊക്കെ ഇങ്ങനെയുണ്ട്. ഇത് നമ്മുടെ അവിസാറ് ഡിസൈൻ ചെയ്ത സ്റ്റിക്കറും. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ സൈഡ് ഫുള്ള് മറ്റേ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ കത്തിച്ച് കാണിച്ചില്ല കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ കമ്പി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഡോറില്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എന്നിട്ട് സൈഡിൽ നമ്മൾ ഇതിനെ നമുക്ക് ബാക്കിൽ ഡിക്കി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ മോഡലിന്. അത് കാരണം കൊണ്ട് നമ്മൾ സൈഡിലാണ് ഇതിനെ ഡിക്കി വെച്ച് കൊടുത്തുള്ളത്. അത് ഒരെണ്ണം തുറക്കാൻ പറ്റും, ബാക്കിയൊക്കെ വെറുതെ ഭംഗിച്ചിട്ടുള്ളതാണ്. അവിടെ അതിനുള്ളിലാണ് നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്വിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ഡോറുമ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇത് നമ്മൾ ഒരു ട്രാൻസ്ഫോമേഴ്സ് തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഒപ്റ്റിമസിന്റെ മണ്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ അധികം സ്റ്റിക്കർ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നമ്മുടെ ഒരു ഇതും, പിന്നെ നമ്മുടെ മുകളിൽ ട്രാൻസ്ഫോമേഴ്സിന്റെ ഇതും, പിന്നെ നമ്മുടെ ബാക്കിലത്തെ ലൈറ്റും കോണിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഡിക്കി നമുക്ക് തുറക്കാനേ കുറച്ച് കൂടി, കാരണം ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരുന്നതിനോട് നമുക്ക് ആ നമ്മൾ നോർമൽ സെഡൌണ് ഡിക്കി വെക്കണ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി പോവില്ല, അത് അതിങ്ങനെ വളഞ്ഞ് പുറത്തേക്ക് ഇതാക്കണം. അപ്പോൾ അത് ശരിക്കും തന്നെ അത് കുറച്ചേ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, ബാറ്ററി വെക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ടു, വൃത്തിയാളാക്കണ്ടല്ലോ വെറുതെ. അപ്പോൾ നമ്മളിങ്ങനെ മാക്സിമം ഡീറ്റെയിൽ ഇതും നമ്മൾ അളവ് വെച്ചിട്ടല്ല ഡാർട്ട് ചെയ്തത്. നമ്മൾ ഇതേമാതിരി പ്രിന്റ് എടുത്തിട്ട് ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിൻ്റെ പ്രിന്റ് എടുക്കുക, നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോട്ടോ നമ്മുടെ ആവശ്യമുള്ള വീതിക്കും ഹൈറ്റിനും ഇതാക്കിയിട്ട് പ്രിന്റ് എടുക്കുക. അതിൻ്റെ സംഭവം കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. പിന്നെ വണ്ടി നോക്കിയിട്ട് ഒരിക്കലും സംഭവം ചെയ്യുമ്പോൾ വണ്ടി നോക്കിയിട്ട് ചെയ്യണം കേട്ടോ, അത്ര ഉള്ളൂ ഇത്. പിന്നെ നമ്മൾ സ്കേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്കേർട്ടും ഫുള്ള് ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ലൈറ്റ് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ലൈറ്റൊക്കെ അത്രയെന്ന് പറയാൻ പറ്റില്ല, ഏതൊക്കെ സ്വിച്ച് ചെയ്തൊക്കെ എനിക്ക് റെഡിയില്ല. അതെ, നമ്മുടെ പാർക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റിൽ നമ്മളത് ഇവിടെ വിൻഡോസിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറ്റേ സംഭവം കണ്ടില്ലേ, ആം ഒപ്റ്റിമസ് പ്രൈം ഇങ്ങനെയുണ്ട്. സൈഡിൽ ഇതാണ് വരുന്നത്. പിന്നെ അതെ സൈഡ് ഇനി ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കിത് കൊമ്പുവിന് രണ്ട് ലൈറ്റ് വരുന്നുണ്ട്. അതൊക്കെ ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് കംപ്ലീറ്റ് വണ്ടിയെ ലൈറ്റ് വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതെ ഒരു യെല്ലോ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ DRL കാര്യങ്ങളൊക്കെ ഇത് കത്തണം തന്നെയാണ്, DRLലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും ഉള്ളിലത്തെ സാധനമാണ്, അത് ട്രാൻസ്ഫോമേഴ്സിൻ്റെ. അപ്പോൾ അത് നമ്മളൊരു കോൺസെപ്റ്റ് ആയിട്ട് ചെയ്താണ്, എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ മാക്സിമം നമ്മൾ ഇതാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ആ ലൈറ്റ് തന്നെ, സൈഡിലത്തെ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, മറ്റേ പാർക്ക് ലൈറ്റ്, അങ്ങനെയാണ് പോണത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ അതെ ഈ ഇതിൽ തന്നെ നമുക്ക് കത്തണമാണ് ഈ മുകളിലുള്ള മൂന്ന് ലൈറ്റ്. ഇത് ഇതൊക്കെ നമ്മൾ ഫുൾ അസംബ്ലി ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് അടുത്ത് നമുക്കിനി അടുത്ത ലൈറ്റ് ഇടാം. ഇത് നമ്മുടെ അടിയത്തെ നമ്മുടെ സ്കേർട്ട്, സ്കേർട്ടും മറ്റേ യെല്ലോ ലൈറ്റും. സ്കേർട്ടും നമ്മൾ എപ്പോഴും യെല്ലോ ലൈറ്റ് തന്നെയാണ് എപ്പോഴും കൊടുക്കാറ്. ഫുള്ള് ചുറ്റുമുണ്ട് കേട്ടോ യെല്ലോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സ്കേർട്ടിൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ ഇതിൽ ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് ലൈറ്റ്, മൂന്ന് ഹെഡ് ലൈറ്റ്. ഇത് നമ്മൾ മറ്റേ റെസിൻ്റെ സംഭവമാണ് കേട്ടോ, ഹെഡ് ലൈറ്റിൻ്റെ മറ്റേ ഇങ്ങനെ പൊന്തി ഇങ്ങനെ ഇതായി നിൽക്കണ ഇതുമായി നിൽക്കണ ചെയ്തിട്ടുള്ളത്. ഇതും SMD തന്നെയാണ്, ഫുൾ SMD തന്നെയാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് ബാക്ക് സൈഡിൽ, ബാക്ക് സൈഡിലാണ്ടല്ലേ ഈ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് അടുത്തേക്കാം നമ്മുടെ ഇൻഡിക്കേറ്റർ. ഇനി അടുത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ ആണ്. ഇതേപോലെ ഒരു കുഞ്ഞ് SMD ഉള്ളിൽ ചെറുതാണ് SMD ലൈറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ മോളിൽ വരുന്നുണ്ട് രണ്ട് അതിയടിയിൽ
നമ്മുടെ മുകളിൽ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മള് ചെറിയ അസംബ്ലി ഉണ്ട്, നമ്മള് സാധാരണ അതിലും ചെറിയ അസംബ്ലി, അത് വെച്ച് ഇങ്ങനെ കൂട്ടായിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്റെ അതിന്റെ മുകളിൽ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുക, ഇങ്ങനെയാണ് സംഭവം വരുന്നത്. അതിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്യണതിന്റെ വീഡിയോ ഇടാം കേട്ടോ, കാരണം അത് കുറച്ച് പണിയാണ് അത് ഷൂട്ട് ചെയ്യാൻ ചെറുത്. പിന്നെ സൈഡിൽ ഇത് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഇത് തോമച്ച് കാണില്ല, ഫുള്ള് ഇൻഡിക്കേറ്റർ ഓറഞ്ച് ഒക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതാ മുകളിലത്തെ വൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആണ്. പിന്നെ അടുത്ത് നമുക്ക് ബാക്കിലേക്ക്, ബാക്കിൽ രണ്ട് ഇതും, ഇത് മാത്രമേ ഇൻഡിക്കേറ്റർ ഉള്ളൂ, സെയിം തന്നെയാണ് അപ്പുറത്തും വരുന്നത്, വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ മെയിൻ സാധനം, മോസ്റ്റ് അട്രാക്റ്റീവ് തിങ്, കണ്ടില്ലേ നമ്മള് ഫ്ലാഷറ്. നമുക്ക് കുറേ ഡിസൈൻസ് വരുന്നുണ്ട്, ഇത് ഫ്ലാഷർ നമുക്ക് പറ്റിക്കണം. ആ അതെ, നമ്മുടെ മെയിൻ സാധനം നമ്മളൊരു ബ്ലൂ ബ്ലൂ വൈറ്റ്, കംപ്ലീറ്റ് ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ്. ബാക്കി ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മളത് ഇതൊരു മറ്റേ നെയിം ബോർഡും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത്രയാണ് നമ്മുടെ വണ്ടിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ, ലൈറ്റൊക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ അടിവശം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇവിടെയാണ് ബാറ്ററി ഇടാറ്, പക്ഷെ നമ്മളിപ്രാവശ്യം അടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതെ, ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ബ്ലൂ വൈറ്റും അങ്ങനെയാണ് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ടയർ നമുക്ക് ചെയ്തിട്ടുള്ള റബ്ബറിലാണ് കേട്ടോ, ഇത് റബ്ബറാണ്, ഫോർ എക്സ് അല്ല, ഇത് റബ്ബറാണ് ഉള്ളിലത്തെ, ഇത് ഫോർ എക്സ്, ഇത് റബ്ബറാണ്. ഇത് പിന്നെ അവർക്ക് ആർ സി ഭാവിയിൽ ആർ സി ആക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ മറ്റേ ഇതിൻ്റെ ആക്സിലൊക്കെ വെച്ചിട്ട് സസ്പെൻഷനൊക്കെ ഉണ്ട് കണ്ട സംഭവം. പിന്നെ അതെ, ഇനി വരുമ്പോൾ ഫ്രണ്ടിലത്തെ ആക്സിലും നമ്മളൊരു സെർവോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതിൽ അസംബ്ലിയുടെ അസംബ്ലി നമ്മൾ ഈ പ്രാവശ്യം മറ്റേ സാധാരണ നമ്മൾ അന്ന് കാണിച്ചെന്ന മെത്തേഡിലെല്ലാം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ചുറ്റും വെച്ചുള്ള അസംബ്ലി, അത് വേറൊരു മെത്തേഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അത് ശരിക്കും നമ്മുടെ സ്ട്രിപ്പിലൊക്കെ കൊടുക്കുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യണത് ഒരു ഇതിൻ്റെ നമ്മുടെ ലിഥിയമായൻ്റെ 3.7 മൂന്ന് ബാറ്ററിയാണ് തരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു മോഡൽ വണ്ടിയാണ് നമ്മളൊരു 5,000 rupees നമ്മൾ സെല്ല് ചെയ്യണത്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മറ്റേ ഇതിപ്പോൾ നമ്മൾ അഡീഷണൽ വെച്ചുള്ളതാണ്, ഈ രണ്ട് ആക്സിൽ ഇതും ഇതിനുള്ള സെർവോ നമ്മൾ അഡീഷണൽ വെച്ചുള്ളതാണ്, അതിന് അഡീഷണൽ ചാർജ് വരും. മറ്റേ അല്ലാതെ ഇത് ഫുൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു 5,000 rupees നമ്മുടെ വണ്ടി വരുന്നത്. ഫ്ലാഷറ് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവും, ചാർജറും ഉണ്ടാവും. ഈ ബാറ്ററി ലിഥിയമായൻ്റെ ബാറ്ററിയും അതിൻ്റെ ഒരു ചാർജറും ഉണ്ടാവും, മറ്റേ യു എസ് ബിയിൽ ചാർജ് ചെയ്യാൻ, നമ്മുടെ ഫോണിൻ്റെ ചാർജറിൽ ചാർജ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് DM ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റിപ്ലൈ തരാം.